പിറവം കേസിൽ നിന്ന് നാലാമത്തെ ബെഞ്ചും പിന്മാറി. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പിറവം പള്ളിത്തർക്ക കേസ് കേൾക്കുന്നതിൽ നിന്ന് നാലാമത്തെ ബെഞ്ചും പിന്മാറി. ജസ്റ്റിസ് ഹരിലാൽ, ജസ്റ്റിസ് ആനി ജോൺ എന്നിവരടങ്ങിയ ബെഞ്ചാണ് പിന്മാറിയത്. പിറവം സെന്റ് മേരീസ് പള്ളി ഉൾപ്പെടെ സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് മൂന്നാമത്തെ ബെഞ്ച് പിന്മാറിയത്. ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം, ജസ്റ്റിസ് ടി വി അനിൽകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതായിരുന്നു പിന്മാറ്റം. ജോസിന് ബെഹന്നാന്റെ മറുപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയെ കാണുമെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ബെന്നി ബെഹനാൻ. രാഹുലിനോട് ആരും ഒരു സീറ്റ് പോലും ചോദിക്കില്ല. ഇതു സംബന്ധിച്ചുള്ള എല്ലാ ചർച്ചകളും നടക്കുന്നത് കേരളത്തിലാണെന്നും പ്രതികരണം. തിരഞ്ഞെടുപ്പിൽ പാർട്ടി രണ്ട് സീറ്റ് ചോദിക്കുമെന്നായിരുന്നു കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണിയുടെ പ്രസ്താവന. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ ചാലക്കുടിയോ വേണം. ഇക്കാര്യം രാഹുൽ ഗാന്ധിയെ അറിയിക്കുമെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ബെന്നി ബെഹനാന്റെ മറുപടി. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന് രണ്ട് സീറ്റ് വേണമെന്ന ജോസഫ് വിഭാഗത്തിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത പാർട്ടി ചെയർമാൻ കെ എം മാണി പാർട്ടി മത്സരിക്കുന്ന നിലവിലെ സീറ്റിനെ കൂടാതെ ഒരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യം. ഏത് സീറ്റ് നൽകിയാലും സ്വീകരിക്കുമെന്നും മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. ഗ്രീൻഫീൽഡിൽ കടന്നലാക്രമണം. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണികൾക്ക് തേനീച്ച കുത്തേറ്റു. ഇന്ത്യയെ ഇംഗ്ലണ്ട് മത്സരം കാണാനെത്തിയവർക്ക് നേരെയാണ് തേനീച്ച കുത്തേറ്റത്. മൂന്ന് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇംഗ്ലണ്ട് ലയൺസ് ഇന്ത്യയെ നാലാം പോരാട്ടം നടക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത്. സ്റ്റേഡിയത്തിന്റെ നാലാം നിലയിൽ ഇരുന്നവർക്കാണ് കുത്തേറ്റത്. കാണികളിൽ ഒരാൾ ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന തേനീച്ച കൂടെ ഇളക്കാൻ ശ്രമിച്ചതോടെയാണ് കുത്തേറ്റത് എന്നാണ് വിവരം. സംഭവത്തെ തുടർന്ന് മത്സരം 15 മിനിറ്റ് നിർത്തിവച്ചു. അയോധ്യയിൽ കേന്ദ്രം കോടതിയിൽ. അയോധ്യയിലെ തർക്കഭൂമിയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചതായി BJP MP സുബ്രഹ്മണ്യം സ്വാമിയുടെ വെളിപ്പെടുത്തൽ. തർക്കത്തിൽപ്പെടാത്ത 67 ഏക്കർ ഭൂമി എത്രയും വേഗം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കേന്ദ്രം സുപ്രീംകോടതിയിലെത്തിയത്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായി കഴിഞ്ഞ ദിവസം താൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും സുബ്രഹ്മണ്യം സ്വാമി പറഞ്ഞു. രാമക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി പ്രതിരോധ സെക്രട്ടറിയാണ് സുപ്രീംകോടതിയിൽ റിട്ട് ഹർജി നൽകിയിരിക്കുന്നത്. രാമക്ഷേത്ര നിർമ്മാണം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങണമെന്ന് RSS ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നതിനിടയിലാണ് ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി തേടി കേന്ദ്രം പരമോന്നത കോടതിയിൽ എത്തിയത്. ചൈത്രയ്ക്ക് ക്ലീൻ ചിറ്റ്. തലസ്ഥാനത്തെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തിയ മുൻ DCP ചൈത്ര തെരേസ ജോണിന്റെ നടപടി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. സംസ്ഥാന പോലീസ് മേധാവി മുഖ്യന് കൈമാറിയ റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടി ശുപാർശയില്ല. വിഷയത്തിൽ അന്വേഷണം നടത്തിയ ADGP മനോജ് എബ്രഹാം ഇന്നലെ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിരുന്നു. ചൈത്ര തെരേസ ജോൺ, ഒപ്പമുണ്ടായിരുന്ന മെഡിക്കൽ കോളേജ് CI എന്നിവരിൽ നിന്നെല്ലാം IGയുടെ ചുമതല വഹിക്കുന്ന ADGP മനോജ് എബ്രഹാം വിശദീകരണം തേടിയിരുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതികൾ പാർട്ടി ഓഫീസിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയെന്നാണ് ചൈത്ര നൽകിയ വിശദീകരണം. മുഖ്യപ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പെട്ടെന്നുള്ള തീരുമാനമെന്നും വിശദീകരണത്തിൽ പരാമർശമുണ്ട്. കഴിഞ്ഞ 24-നായിരുന്നു റെയ്ഡ് നടന്നത്. അടുത്ത ദിവസം തന്നെ കോടതിയെ റെയ്ഡ് വിവരങ്ങൾ ചൈത്ര ധരിപ്പിച്ചിരുന്നു. നടപടികളെല്ലാം പാലിച്ചുള്ള പരിശോധനയായതിനാൽ കടുത്ത നടപടിയൊന്നും ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കാനായില്ല. എന്നാൽ ചൈത്രക്കെതിരെ കടുത്ത നടപടി വേണമെന്നായിരുന്നു CPM ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം. എണ്ണയിൽ കണ്ണുവച്ച്. വെനസ്വേലയിലെ എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. വെനസ്വേലയിൽ അധികാര കൈമാറ്റത്തിനുള്ള ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അമേരിക്കയുടെ ഈ നീക്കം. വെനസ്വേലയിലെ എണ്ണ ഇറക്കുമതിയിൽ 41% അമേരിക്കയിൽ നിന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിക്കാനാവാത്ത വിധം അക്കൗണ്ടുകൾ മരവിപ്പിക്കാനാണ് അമേരിക്കയുടെ തീരുമാനം. വെനസ്വേലയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് നേരെയും പ്രതിപക്ഷ നേതാവ് യുവാൻ ഗെയ്ഡോയ്ക്കെതിരെയും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി പ്രതീക്ഷിക്കാമെന്ന് അമേരിക്കൻ സുരക്ഷാ വിഭാഗം ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ പറഞ്ഞിരുന്നു. ഇതിനിടയിലാണ് വെനസ്വേലയിൽ അധികാര കൈമാറ്റത്തിന് നടപടികൾ ശക്തമാക്കി അമേരിക്ക എണ്ണ ഇറക്കുമതി മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം സ്നേഹ എലിസബത്ത് ചേരും. നമസ്കാരം.